IPL 15-am season കൊടിയിറങ്ങുന്നു. 2008-ലെ കിരീടത്തിന് ശേഷം ഒരു വനവാസകാലം സഞ്ജു സാംസൺ എന്ന പുത്തൻ നായകനിലൂടെ അവസാനിപ്പിച്ച് ചരിത്രമാകുവാൻ സഞ്ജുവിന്റെ സംഘം തയ്യാറാവുകയാണ്. സീസൺ തുടക്കം മുതൽ ഉജ്ജ്വലമായി കളിച്ച രാജസ്ഥാൻ എല്ലാ പ്രതീക്ഷകളും നിറവേറ്റി ആ ഒരൊറ്റ കടമ്പ മാത്രം മറികടക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. വെൽക്കം ടു സ്പോർട്സ് റീൽ. കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. സീസൺ അവസാനിക്കുമ്പോൾ രാജസ്ഥാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അപ്രതീക്ഷിതമായി അവർക്ക് കിട്ടിയ ഒരു സമർത്ഥനായ ബൗളറെ കണ്ടുപിടിച്ചു എന്നതിലാണ്. ട്രെൻബോൾട്ടും പ്രസിദ്ധ് കൃഷ്ണയും അശ്വിനും ചഹലും ഒന്നാം തരം പ്രകടനം നടത്തുമ്പോഴും ഒരു അഞ്ചാം ബൗളറുടെ സ്ഥിരതയില്ലായ്മ അവരെ അലട്ടിയിരുന്നു. ആറാമതൊരു ബൗളിംഗ് ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് നിലവാരമുള്ള അഞ്ചാം ബൗളർ കൂടിയില്ലെങ്കിൽ അത് നിർണായക ഘട്ടത്തിൽ തിരിച്ചടിയാകുമായിരുന്നു. പുത്തൻ താരം കുൽദീപ് സെൻ ആദ്യ കളികളിൽ തിളങ്ങിയെങ്കിലും പിന്നീട് ഫോം മങ്ങിയപ്പോൾ വിൻഡീസുകാരനായ യുവ പേസർ ഒബിദ് മെക്കോയെ പരീക്ഷിച്ച രാജസ്ഥാന് മക്കോയ് തിരിച്ചു നൽകിയത് അമൂല്യ പ്രകടനങ്ങൾ. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്തിനോട് 18 ഓവറിനുള്ളിൽ പരാജയം സമ്മതിച്ചു എന്ന് കരുതിയ രാജസ്ഥാന് 19-ാം ഓവർ ഒന്നാന്തരമായി എറിഞ്ഞ മക്കോയ് പ്രതീക്ഷകളും നൽകിയിരുന്നു. എന്നാൽ അവസാന ഓവറിൽ ഡേവിഡ് മില്ലറുടെ 3 സിക്സറുകളാണ് കളിയെ ഗുജറാത്ത് കൂടാരത്തിലെത്തിച്ചത്. എന്നാൽ രണ്ടാം ക്വാളിഫയറിൽ ആദ്യ പകുതിക്ക് ശേഷം നല്ല സ്ഥിതിയിലുണ്ടായിരുന്ന ബാംഗ്ലൂരിന്റെ നട്ടെല്ലൊടിച്ചത് മക്കോയ് ആയിരുന്നു. 13-ാം ഓവർ വരെയും RCBയുടെ കോർട്ടിലുണ്ടായിരുന്ന മത്സരത്തെ മക്കോയ് ഡ്യൂപ്ലസിനെയും ലോംറോറിനെയും ഹർഷൽ പട്ടേലിനെയും മടക്കിയതോടെ എല്ലാ പ്രതീക്ഷകളും തകരുകയായിരുന്നു. മക്കോയ് 4 ഓവറിൽ വഴങ്ങിയത് വെറും 23 റൺസായിരുന്നു. മാത്രമല്ല റൺസ് വഴങ്ങിയ ട്രെൻബോൾട്ടിനേക്കാൾ ഡെത്ത് ഓവറുകൾ വിശ്വസിച്ചേൽപ്പിച്ച നായകൻ സഞ്ജു സാംസന്റെ പ്രതീക്ഷയും മക്കോയ് കാത്തു. ഇപ്പോഴത്തെ മക്കോയുടെ പ്രകടനത്തെ പ്രശംസിച്ച് രാജസ്ഥാൻ പരിശീലകൻ സംഗക്കാര അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു. മക്കോയുടെ മാതാവ് വെസ്റ്റ് ഇൻഡീസിൽ ചികിത്സയിലാണ്. സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലാതിരുന്നിട്ടും കളത്തിന് പുറത്തും അകത്തും വെല്ലുവിളികൾ നേരിട്ടിട്ടും മക്കോയ് രാജസ്ഥാന് വേണ്ടി പന്തെറിഞ്ഞ രീതിയെ പ്രശംസിച്ച സംഗ അദ്ദേഹം കാണിച്ച ആത്മസമർപ്പണത്തെ എടുത്തു പറയുകയും ചെയ്തു. ഫൈനൽ മത്സരത്തിലും ഒബിഡ് മക്കോയ് രാജസ്ഥാന് വേണ്ടി മിന്നും പ്രകടനം നടത്തുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സ്പോർട്സ് പ്രേമികളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുവാനും ശ്രമിക്കുമല്ലോ.